കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാത തകർന്നതോടെ പൊടിശല്യത്തിൽ വലഞ്ഞ നാട്ടുകാർ. 7 മൈൽ മുതൽ ചിറംകടവ് വരെ റോഡ് പൂർണ്ണമായും തകർന്നു. മലയോര പാതയിലെ കുഴിയടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇത് മുണ്ടോട്ട് പനക്കുൽ വീട്ടിലെ കമലാക്ഷി അമ്മ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കിടന്ന കിടപ്പിലാണ് ഈ അമ്മ. കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയോരത്താണ് വീട്. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത കമലാക്ഷി അമ്മയ്ക്ക് കാറ്റും വെളിച്ചവും കിട്ടണമെങ്കിൽ മുറിയുടെ ജനൽപാളികൾ തുറക്കണം. ജനൽ തുറന്നാൽ വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ റോഡിലെ പൊടി വീടിനുള്ളിലേക്ക് ഇരച്ചെത്തും. വീട്ടുകാരെല്ലാം പൊടിശല്യത്തിൽ വലഞ്ഞു. സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കില്ല. നമുക്ക് വീട്ടിലുള്ള ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യത്തിനുള്ള ഭക്ഷണത്തിനുള്ള ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഒരു പാത്രം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൊടി അടിച്ചു കയറുന്നു. പിന്നെ വീടിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഇത് കമലാക്ഷി അമ്മയുടെ കുടുംബത്തിന്റെ മാത്രം അവസ്ഥയല്ല, പ്രദേശത്തെ എല്ലാ വീടുകളിലും സ്ഥിതി സമാനം. വെള്ളപൂശിയ വീടുകളുടെ ചുവരുകളെല്ലാം പൊടി നിറഞ്ഞു. പാതയോരത്തെ സസ്യങ്ങൾ നല്ല ചെമ്മണ്ണിന്റെ നിറത്തിലായി. ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 7 മാസം പിന്നിട്ടു. പൊതുമരാമത്ത് മന്ത്രി നേരിട്ട് മെക്കാഡം ടാറിങ്ങും റീടാറിങ്ങും ഒക്കെ പ്രഖ്യാപിച്ചെങ്കിലും കാര്യങ്ങൾ 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. സാധാരണ എല്ലായിടത്തും എന്താ മണ്ണിട്ട റോഡിന് മുകളിൽ ടാറിടുമ്പം, ഇവിടെ മാത്രം ടാറിട്ട റോഡിന് മുകളിൽ മണ്ണിടുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിനിടെ 2 ആഴ്ച മുൻപ് CPM പനത്തടി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് മണ്ണിട്ട് റോഡിലെ കുഴികൾ നികത്തിയതും പൊടിശല്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പാണത്തൂർ പാതയ്ക്ക് വേണ്ടത് വെറും പദ്ധതി പ്രഖ്യാപനങ്ങളല്ല എന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയെ ഞങ്ങൾ ഈ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. MP ശരചന്ദ്രൻ, മനോരമ ന്യൂസ്, കാസർഗോഡ്.